ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 ഒക്ടോബർ 17 വ്യാഴാഴ്ച തുലാമാസം പറഞ്ഞു അല്ലെ. തുടർന്ന് വരുന്ന ഈ ഒരു മാസക്കാലം ജീവിതത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും കൈവരുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് തുലാമാസഫലം എന്ന നിലയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ തുലാമാസത്തിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സമൃദ്ധിയും നേടുവാൻ സാധിക്കുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഈ തുലാമാസം ഈ 12 നക്ഷത്രക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പുരോഗതിയെ വളരെയധികം ഉന്നതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ് ആ 12 നക്ഷത്രം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഗ്രഹങ്ങൾ ഓരോ മാസവും അവയുടെ രാശികൾ മാറി സഞ്ചരിക്കാറുണ്ടല്ലേ. ഇങ്ങനെ ഗ്രഹങ്ങളുടെ ചാരഫലം കൊണ്ട് 27 നക്ഷത്രക്കാർ 12 രാശിക്കാർ വിവിധ സൗഭാഗ്യങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇത്തരത്തിൽ തുലാമാസം ഏറ്റവും കൂടുതൽ സന്തോഷവും സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും നേടിത്തരുന്ന ചില നക്ഷത്രക്കാരുണ്ട്, അതുമല്ലെങ്കിൽ ചില രാശിക്കാരുണ്ട്. അവർക്ക് സൗഭാഗ്യത്തിന്റെ നാളുകളാണ് ഈ തുലാമാസം 1 മുതൽക്ക് വരുന്ന 30 ദിവസത്തിൽ കടന്നു വരാനിരിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാര് എന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ നക്ഷത്ര വിഭാഗം മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു കാലയളവായിട്ടാണ് ഇവർ തുലാമാസം മാറാൻ പോകുന്നത്. സ്വന്തമായി ഒരു ഗൃഹം വാങ്ങുവാനോ നിർമ്മിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ മാസത്തിൽ ഇവർക്ക് കൈവരും. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്ന ഭവനം ഈ മാസത്തിൽ തന്നെ സാക്ഷാത്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമൂഹത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഇവരുടെ ജോലിയിൽ വലിയ ഉന്നതിയും ബഹുമാനവും ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരു വലിയ മെച്ചപ്പെടൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ മാസത്തിൽ ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആകെ മൊത്തം മികച്ചതായിട്ട് മാറും. ഇവരുടെ ആരോഗ്യം വളരെ മികച്ചതായിത്തീരും. ഈ ഒരു മാസത്തിൽ ശരീരവും മനസ്സും എപ്പോഴും ആരോഗ്യത്തോടു കൂടിയിരിക്കും. ഈ മാസത്തിൽ പോയ മാസത്തെ അപേക്ഷിച്ച് വളരെ വലിയ അളവിൽ സന്തോഷം നിറഞ്ഞതായിത്തീരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൂടുതലായിട്ട് കൈവരും. അലങ്കാര വസ്തുക്കൾ കൂടുതലായി വാങ്ങിക്കുകയും വീട് അലങ്കാര വസ്തുക്കളാൽ നിറഞ്ഞൊരു സ്വർഗം പോലെ തോന്നിക്കുകയും ചെയ്യും. കുടുംബത്തിൽ അനവധി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടാകും. അതുപോലെ സ്വന്തം ജീവിതവും പലവിധ മംഗളകർമ്മങ്ങളാൽ സമ്പന്നമായി തീരും. വിദേശത്തേക്ക് യാത്ര പോകുവാനുള്ള അവസരങ്ങളൊക്കെ തന്നെ കൈവരുന്നതാണ്. ഒപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ്. വിവാഹം തുടങ്ങി മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ നടക്കാൻ എല്ലാ സാഹചര്യവും ഒത്തുവരും. ജീവിതത്തിൽ അത്തരത്തിൽ പുതിയ അധ്യായത്തിന് ഈ ഒരു തുലാമാസത്തോടു കൂടിയിട്ട് തുടക്കം കുറിക്കും. ഇനി ആ ഒരു രണ്ടാമത്തെ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളാണ്. ആദ്യമായിട്ട് രോഗമുക്തിയാണ് ഇവർക്ക് ഈ ഒരു മാസത്തിൽ കൈവരാൻ പോകുന്നത്. സമ്പൂർണമായിട്ടുള്ള രോഗമുക്തി ഉടനെ തന്നെ ഇവർക്ക് കൈവന്നു ചേരുന്നതാണ്. ആരോഗ്യ രംഗത്ത് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അവസാനിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഈ നക്ഷത്രക്കാരുടെ എല്ലാ ശത്രുക്കളെയും എളുപ്പത്തിൽ പരാജയപ്പെടുത്തുവാനും നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കുന്നതാണ്. എതിരാളികൾക്ക് ഒരിക്കലും നിങ്ങളെ നശിപ്പിക്കുവാനോ തോൽപ്പിക്കുവാനോ ഇനി അങ്ങോട്ട് സാധിക്കുകയും അപ്രതീക്ഷിതമായിട്ടുള്ള ധന ലാഭം തുലാമാസത്തില് നിങ്ങൾക്ക് കൈവന്നു ചേരും. അതുമൂലം സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തുലാം 30 മുൻപായിട്ട് തന്നെ സാക്ഷാത്കരിക്കപ്പെടും. ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സുപ്രധാനപ്പെട്ട ചില പുതിയ അധ്യായങ്ങൾ ഈ ഒരു തുലാമാസത്തോടുകൂടി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. കരിയറിൽ വളരെ വലിയ ഉയർച്ച തന്നെ ഉണ്ടാകും. പ്രമോഷൻ, അംഗീകാരം ഇതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സന്താന സൗഭാഗ്യം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൈവരുന്നതാണ്. ആരോഗ്യമുള്ള സന്താനങ്ങൾ നിങ്ങൾക്ക് ജനിക്കുന്നതാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൗഹൃദങ്ങളും ബന്ധങ്ങളും വലിയ ഒരു അനുഗ്രഹമായിട്ട് അനുഭവപ്പെടുന്ന കാലം കൂടിയാണ് ഈ തുലാമാസം. മനസ്സിൽ നിറയെ സമാധാനവും സന്തോഷവും കടന്നു. പോയ മാസങ്ങളെ അപേക്ഷിച്ച് ആനന്ദത്തോടെ ജീവിക്കുവാൻ തുലാമാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തുലാമാസത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വളരെ വലിയ അളവിൽ കൈവന്നു ചേരുന്നതാണ്. തന്നിമിത്തം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാനും മോചനം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങളാണ്. ഇവർക്ക് തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി കൈവരിക്കുവാൻ ഈ ഒരു തുലാമാസത്തിൽ സാധിക്കും. കഴിഞ്ഞ ഒരു വർഷത്തിനിടയില് അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ പുതിയ അവസരങ്ങൾ ഈ ഒരു മാസത്തോടുകൂടി കൈവരും. ഇവരുടെ പ്രവർത്തന മേഖലയിൽ അവിശ്വസനീയമായ വിജയം ഈ ഒരു മാസത്തിൽ നേടുവാൻ സാധിക്കും. അതിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കാൻ ഇവർക്ക് സാധിക്കും. ഇതുവരെ നേരിട്ടിരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ തുലാമാസത്തോടുകൂടി നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും. അതുപോലെ അധികം താമസിയാതെ വലിയൊരു അംഗീകാരം നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ തേടിയെത്തുന്നതാണ്. ഇവരുടെ കർമ്മങ്ങളെല്ലാം അഭിനന്ദനം നേടുന്നതാണ്. അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അഭിനന്ദനം തേടിയെത്തും. സമ്പത്ത് വൻതോതിൽ വർദ്ധിക്കുകയും സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ മാസത്തിൽ തന്നെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ കണ്ടെത്താനും സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ആരംഭിക്കുവാനും ഈ ഒരു
നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് അനുഭവിച്ചു വന്ന എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും അകന്ന് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും തുലാ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ തന്നെ എല്ലാ സ്വപ്നങ്ങളും സഫലീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിറയെ സന്തോഷവും സമാധാനവും നിറഞ്ഞ സുഖാനുഭവങ്ങൾ കൈവരുന്ന ഒരു മാസമായിട്ടാണ് തുലാമാസം മാറാൻ പോകുന്നത്. സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടുകയും ഏവർക്കും ഒരു അഭിമാനമായി തീരുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാസമായിട്ടാണ് തുലാമാസം മാറുന്നത്. കരിയറിൽ വളരെ വലിയ ഉയർച്ച ഉണ്ടാകും. എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും. ധനാത്മാവായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ സമ്പത്തും സമൃദ്ധിയും നിറഞ്ഞതായിട്ട് തുലാമാസത്തിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ്. ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുകയും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സ്നേഹവും സഹകരണവും പിന്തുണയും ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷ നിമിഷങ്ങളും ഈശ്വരാനുഗ്രഹവും നിറയുന്നതാണ്. തൊഴിൽ ബിസിനസ് എന്നിവയിൽ നിന്ന് സാമ്പത്തിക സ്ഥിരത തുലാമാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഈ ഒരു തുലാമാസത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ദൈവാധീനവും അനുഭവിക്കാൻ പോകുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെങ്കിൽ ജീവിതത്തിൽ ഇന്നോളം കൈവരിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പോയ ഒരു വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഗുണവും നേട്ടവും ആർജിക്കുവാൻ പോകുന്ന അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ പോകുന്ന ഒരു മാസമായിട്ടാണ് തുലാമാസം മാറാൻ പോകുന്നത്. ഈശ്വര വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ്. വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നിരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.